അള്ളാഹുസുബ്ഹാനഹുവതആലയുടെ ഖുർആൻ പറഞ്ഞത് ഒരാൾ ഒരു കാര്യത്തിന് സാക്ഷിയായി എന്നതുകൊണ്ട് അവനത് മനസ്സിലാക്കണമെന്നില്ല. ഇന്ന ഫീ ദാലിക ദിക്റ ലിമൻ കാന ലഹു ഖൽബൻ ഔ അൽക സംഅ വഹുവ ഷഹീദ്. അള്ളാഹു പറഞ്ഞത് കേട്ടിട്ടും കണ്ടിട്ടും ഒരാൾ പഠിക്കില്ല. ലിമൻ കാന ലഹു ഖൽബൻ, അവന് ഹൃദയമുണ്ട്, അവൻ കേട്ടു. ഹൃദയം കൊണ്ട് കേട്ടവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആന്റെ കാര്യത്തിൽ നമ്മളോട് ചോദിച്ചത്, ഈ ഖുർആൻ നിങ്ങൾ ഓതുന്നുണ്ട്, പക്ഷേ അമലാ ഖുലൂബി നഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സീല് വെച്ചിട്ടൊരു ജനല് പോലും തുറക്കപ്പെടാതെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഇത്രത്തോളം സുതാര്യമാകാതെ പോയി എന്ന് ഖുർആൻ ചോദിച്ചത്. അഫലാ യതദബ്ബറൂന ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ ചിന്തിക്കാത്തതുണ്ട്. അമലാ ഖുലൂബി നഖ്ഫാലുഹ, ഈ ഖുർആൻ നിങ്ങൾ ചിന്തിക്കാതിരുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് താഴിട്ട് പൂട്ടി വെച്ചത് കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ അതിന്റെ അവതരണത്തിന് ആദ്യം സാധിച്ച ഒരു വിപ്ലവം. ഖുർആൻ പരിചയപ്പെടുത്തുക എന്നതാണ് നവകാല ലോകത്തിൽ ഒരു പ്രബോധകന്റെ ധർമ്മം. ഖുർആനിനെ കുറിച്ചും മാൽക്കം എക്സ് എന്ന് പറയുന്ന വിശ്രുതനായ ചിന്തകൻ പറഞ്ഞത്, ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ഇൻ ഹാൻഡ് ഓഫ് എ ബാഡ് സെയിൽസ്മാൻ, ഏറ്റവും മോശമായ സെയിൽസ്മാന്റെ കയ്യിൽ കിട്ടിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്നാണ് മാൽക്കം എക്സ് ഖുർആനെ കുറിച്ച് പറഞ്ഞത്. ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് ഏറ്റവും മോശം സെയിൽസ്മാന്റെ കയ്യിലായാൽ പിന്നെ ഏത് കടയിലെത്തുക? ഈ ഖുർആൻ മുസ്ലിമിന്റെ കയ്യിൽ കിട്ടിയത് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഖുർആൻ പഠിച്ചിട്ട് പരിവർത്തനം എന്ന മാൽക്കം എക്സ് ആണ് പറഞ്ഞത്. ഈ സാധനം വളരെ അമൂല്യമാണ്, പക്ഷെ കിട്ടിയത് ഒന്നിനും കൊള്ളാത്ത കുറെ സെയിൽസ്മാൻമാരുടെ കയ്യിലായി. എടുക്കുമ്പോൾ ഒന്ന് മുത്താനും പിന്നെ വെക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം മുത്താനും. ഖുർആനെ നാം മാറ്റിയപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ എന്തുകൊണ്ടാണ് രണ്ട് രണ്ട് ഉപയോഗത്തിനാണ് ഖുർആനെ നമ്മൾ മാറ്റിയത്? ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നന്നായിട്ട് അറിയണം, ഖുർആനെ നമ്മൾ മാറ്റിയത് ഇന്നേ വരെ ജീവിതത്തിൽ ഖുർആനെ നമ്മൾ ഉപയോഗിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, സാധാരണ എല്ലാവരും പറയുന്നുണ്ട് മരിക്കും പോകാൻ വേണ്ടി, അത് ഓതണം, ഓതിയ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും, സന്ദേഹമില്ല. പക്ഷേ നമ്മൾ ഖുർആനെ സാധാരണ ഉപയോഗിക്കുക. ഒന്ന്, പുതിയ വീട് വെച്ചാൽ ആ വീട്ടിലേക്ക് കയറുന്നതിന്റെ അന്ന് ആദ്യം അവൻ ഖുർആനെ കയ്യിൽ പിടിച്ചിട്ടാണ് കയറുക. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ അവൻ ഓതിയിട്ടുണ്ടാവില്ല. പാലികാച്ച് നടക്കുന്ന സദസ്സിൽ ആദ്യമായി ഒതുണ്ടാകട്ടെ ഇല്ലാതാകട്ടെ വലതു കാല് വെക്കുമ്പോൾ കയ്യിലൊരു ഖുർആൻ ഉണ്ടാകണമെന്ന ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ ഖുർആനിനെ മാറ്റി. രണ്ടാമത്, നമ്മളൊക്കെ ഖുർആനിനെ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം, ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നാൽ അയൽപക്കക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യയോട് പറയും, പതി തൊട്ടിട്ട് സത്യം ചെയ്യും. ഭാര്യയുടെ ചാരിത്രശുദ്ധിയിൽ സംശയം തോന്നിയാൽ ആ സമയത്ത് ഭർത്താവ് ഗൾഫിൽ നിന്നപ്പോൾ പുറം ചാടിയിട്ടുണ്ടോ എന്നറിയാൻ സത്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായി സത്യം ചെയ്യുക. മലബാറിലൊരു വലിയ മക്ബറയുണ്ട്, അവിടെ സത്യം ചെയ്യാൻ അവൾ ആളുകൾ പോകാറുണ്ട്. അവിടെ പോയി സത്യം ചെയ്താൽ ഉറപ്പാണെന്നാണ് നാട്ടുകാർ വിശ്വാസം. ഒരാളൊരു വലിയ കള്ള കച്ചവടം നടത്തി, അവരോട് പറഞ്ഞു, പിറ്റേ ദിവസം നമുക്ക് മക്കബറയിൽ പോയി നീ സത്യം ചെയ്യണം, നീ പറഞ്ഞ സത്യം. ഇയാൾ എന്ത് ചെയ്തു അറിയോ? പിറ്റേ ദിവസം സത്യം ചെയ്യണം, ആളുകൾ മുമ്പിൽ വെച്ച് തലേ ദിവസം അവിടെ പോയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, മക്കബറയിൽ ചെന്നിട്ട് നാളെ ഞാൻ വന്നിട്ട് ഒരു സത്യം ചെയ്യും. അത് തെറ്റാ, ഇപ്പൊ പറയേണ്ടതാണ് കറക്റ്റ്. അപ്പൊ ഇപ്പൊ പറയുന്നതാണ് കറക്റ്റ്, നാളെ ഞാനത് പറയുമെന്ന് തിരിഞ്ഞാൽ. യഥാർത്ഥത്തിൽ നമ്മുടെ ദുനിയാവിന് വേണ്ടി നമ്മൾ കറാമത്തിനെയും ഉപയോഗപ്പെടുത്തി, വിനായത്തിനെയും ഉപയോഗപ്പെടുത്തി, ഖുർആനിനെയും ഉപയോഗപ്പെടുത്തി. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഖുർആനിലെ രണ്ടേ രണ്ട് ആയത്തുകളാണ് നമുക്ക് പലപ്പോഴും മനഃപ്പാഠമുള്ളത്. ഏത് ആളുകളോട് ചോദിച്ചാലും രണ്ടായത്ത് എല്ലാവർക്കും മനഃപ്പാഠമാണ്. ഒന്ന്, ഇന്നല്ലാഹി, കാരണം രണ്ടാമത്തെ ഖുത്ബയിൽ ഖത്തീബ് തൂങ്ങുമ്പോഴാണ് സാധാരണ ഹൗദന്റെ കരയിൽ നിന്ന് സയ്യിദ് ദുഖാരി കാതാബീഡി വലിച്ചിട്ട് അകത്ത് വരുന്നത്. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബിന്റെ ഖുർആൻ ഖുത്ബ തീർന്ന് നിസ്കാരം തുടങ്ങാറായി എന്ന് പീഡികത്തിനെതിരിക്കുന്നവൻ അറിയാനുള്ള ആയത്താണിത്. രണ്ടാമത്, എല്ലാ പുരുഷന്മാരും കാണാതെ പഠിച്ച മറ്റൊരായത്ത് ആവശ്യമെന്നാൽ നാല് പെണ്ണ് കെട്ടിക്കോ. ഈ ആയത്ത് നമുക്ക് മനപ്പാടാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്നാണ് പരമാണ മുതൽ പരലോകം വരെ ആറ്റം മുതൽ ആഹ്റം വരെ ലോകത്തോട്ട് പറഞ്ഞു കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആശയ ആവിഷ്കാരത്തിലൂടെ ഇറങ്ങി നടക്കാൻ നമുക്ക് കഴിയാത്തതാണ്. ജീവിതത്തെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോയത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ മക്കയിലെ സാഹചര്യം
നാലായിരം വർഷങ്ങൾക്ക് പുറത്ത് പ്രബോധരീതിയിൽ പ്രബോധക ദൗത്യം നിർവഹിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു ഏകനാണ് എന്ന് ലോകത്തോട് പറയാ തൗഹീദിന്റെ ഉപാസകനായി കാലാന്തരത്തിന്റെ മുകളിലൂടെ നടന്നു പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുര നിർമ്മിച്ച കൈവാളയത്തിന്റെ മുമ്പിൽ നാലായിരം വർഷം കഴിയുമ്പോൾ എന്ന പേരിൽ 330 കോടി ദൈവങ്ങളും തൗഹീദിന്റെ ഉപാസകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമയുണ്ടാക്കിയ കൈവാളയത്തിന്റെ പ്രഥമ കവാടത്തിലും മറുഭാഗത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമ വടക്കേ കവാടത്തിൽ സ്ഥാപിച്ച് അള്ളാഹു ഏകനാണ് എന്ന് പറയാൻ വേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമയുടെ മുമ്പിൽ ആരാധിച്ചിരുന്ന അള്ളാഹുവിന് നിഷേധിച്ചിരുന്ന അബൂജഹലിന്റെ സമൂഹത്തോട് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആദ്യമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നു. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ ഗുഹയിൽ ധ്യാനമഗ്നനായിരിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അള്ളാഹുവിനെ അബൂജഹൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അബൂജഹലിന്റെ ബുദ്ധിമുട്ടിനും ശൈബത്തിനും മക്കാ ഖുറൈശികൾക്കും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ആകാശ ലോകത്തു നിന്ന് ദിവ്യാമൃതം പോലെ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ ആ ഖുർആനിലൂടെ ആകാശ ലോകത്തു നിന്ന് കടന്നുവന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നുവന്ന് ആദ്യമായി അവതരിപ്പിച്ച പ്രഥമ സൂറത്തേതാ? അള്ളാഹുവിന്റെ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ അധ്യായം ആഖിറത്തെ കുറിച്ചല്ല, സ്വർഗലോകത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, മീസാനിനെ കുറിച്ചല്ല, സിറാത്തിനെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായി പറയുകയാണ് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദി ഖലഖ് خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم ആദ്യമായി ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ വിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് പരാമർശിച്ച ആദ്യത്തെ വസ്തു ഏതാ? എല്ലാവരും പറയാറുണ്ട് ഖുർആൻ ആദ്യമായി പേരെടുത്ത് പറഞ്ഞ വസ്തു പേനയാണ്. അതിന് മിഥ്യാധാരണയാണ്. ആദ്യമായി ഖുർആൻ പേരെടുത്ത് പറഞ്ഞ വസ്തു പേനയല്ല. അള്ളാഹുവിന്റെ നാമത്തിന് വായിക്കുക നബിയെ, ഏകനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ വഹ്ദാനിയത്തിന്റെ ഉബൂബിയത്തിന്റെ റുബൂബിയത്തിന്റെ അടയാളമായ അള്ളാഹുവിനെ അബൂജഹലിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് കണ്ണു വീണിട്ട് മകളിലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശത്തെ പടച്ച റബ്ബെന്നല്ല, ഭൂമിയെ പടച്ച റബ്ബെന്നല്ല, അബൂജഹലെ ഈ കാണുന്ന മഹാസമുദ്രത്തെ പടച്ച റബ്ബെന്നല്ല, അള്ളാഹനെ പരിചയപ്പെടുത്താൻ ആദ്യമായി ഖുർആൻ പറഞ്ഞ വിശേഷണ പദം അല്ലടി ഖലഖൽ ഇൻസാന മിൻ അലഖ്. യഥാർത്ഥത്തിൽ ഖുർആൻ ആദ്യം പേരെടുത്ത് പറഞ്ഞ വസ്തു പേനയല്ല. അത് ആളുകൾ വെറുതെ ഇങ്ങനെ സാക്ഷരത സാക്ഷരത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഒരു ജാരിയായ സദക്ക പോലൊരു ജാരിയായ ഖത്തമാണ്. യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ സാധനം ഖുർആൻ പേരെടുത്ത് പറഞ്ഞ സാധനം അലഖ്. അബൂജഹലിനോട് വേണമെങ്കിൽ പറയാം, അബൂജഹലെ കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്ന ഈ ആകാശത്തെ സൃഷ്ടിച്ചല്ലാന്ന് പറയാം, ഭൂമിയെ സൃഷ്ടിച്ചല്ലാന്ന് പറയാം, ഈ പർവ്വത നിരകളെ സൃഷ്ടിച്ചല്ലാന്ന് പറയാം. ഇല്ല, ഇന്നേ വരെ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു വസ്തുവിനെയാണ് അള്ളാഹു ആദ്യം ഖുർആനിൽ പറഞ്ഞ അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർമാരോട് പറഞ്ഞാൽ പറയും സംതിങ് വിച്ച് ഈസ് ക്ലിംഗിങ് കടിച്ച് പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം. അള്ളാഹുടെ ഖുർആന്റെ മൂജിസത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അലക്ക് എന്ന് പറഞ്ഞാൽ 120 ദിവസം ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ പ്രായമായ ഒരു ശിശുവിന്റെ അവസ്ഥയ്ക്കാണ് അലക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളെ ഞാൻ പടപടപടപടാന്ന് പറഞ്ഞിട്ട് പോവുക, അവസാനം ഇറങ്ങിട്ട് എന്താ കേട്ടോ, ഒരു വിഷയം പറയുമെന്ന് മനസ്സിലാക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉമ്മാടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണോ അതിനാണ് അലക്ക്. ഉമ്മാടെ ഗർഭാശയ വിദ്യയിൽ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം. എന്തിനാണ് അള്ളാഹു ആദ്യം തന്നെ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ നീ കടിച്ചു പിടിച്ച് തൂങ്ങിയാണ് കിടന്നത് എന്ന് ഓർമ്മിപ്പിച്ചത്? ഇതാണ് എന്റെ വിഷയം ജീവിതം പൊരുതാനുള്ളത്. ഉമ്മാടെ ഗർഭാശയത്തിന് 4 മാസം പ്രായമുള്ളപ്പോ അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞത് നീ ഗർഭാശയ ഭിത്തിയിൽ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടന്നവനാണ്. കാരണം മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥ ഏത് സാധനം അകത്തോട്ടിട്ടാലും അത് പെട്ടെന്ന് പുറത്തോട്ട് തള്ളു.
ഭക്ഷണം കഴിച്ചാൽ ഒരു സാധനവും അകത്ത് കിടത്താൻ മനുഷ്യന്റെ ശരീരം സമ്മതിക്കില്ല. ഭക്ഷണം കഴിച്ചാൽ കാഷ്ടമായിട്ട് വെളിയിലെത്തുള്ളൂ, വെള്ളം കുടിച്ചാൽ മൂത്രമായിട്ട് വെളിയിലെത്തും. പിതാവിന്റെ മുതുകിൽ നിന്ന് ഒരു ഇന്ദ്രിയ തുള്ളിയായി അവിടെ നിന്ന് ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിക്ക് 140 ഗ്രാം തൂക്കവുമുള്ള ഉമ്മാടെ അണ്ടാശയത്തിലേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് ഗർഭാശയത്തിൽ വന്ന് നീ ഒരു ഭ്രൂണമായിട്ട് വയറ്റി കിടക്കുമ്പോ ഉമ്മാടെ ശരീരത്തിന്റെ ചിന്ത എന്താണെന്നറിയോ? ഇതിനെ എങ്ങനെയും വെളിയിൽ തള്ളിക്കളയ, ഇങ്ങനെ തളരു വരിക. അതാണ് ശരീരത്തിന്റെ പ്രത്യേകത. ഉമ്മയുടെ ശരീരം പെണ്ണെ നിന്നെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം വന്ന പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ വസ്തുവിനെ കുറിച്ചാ. പിന്നെ ഈ ഖുർആൻ ഏത് പെണ്ണിനെ സ്വാതന്ത്ര്യം കൊടുക്കാത്തത്? ആദ്യം പറഞ്ഞ വസ്തു ഗർഭാശയത്തിന് കിടക്കുന്ന വസ്തുവിനെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, മനുഷ്യന്റെ ഉമ്മാടെ ശരീരത്തിന്റെ പ്രത്യേകത, നീ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ആ കുട്ടിയെ വെളിയിലോട്ട് തള്ളുക എന്നതാണ് ശരീരത്തിന്റെ പകുതും. ആ സമയത്ത് ഉമ്മാടെ ഗർഭാശയത്തിൽ സ്ത്രീ ഇങ്ങനെ ഒരടക്കായി കിടക്കുമ്പോ അള്ളാഹു പഠിപ്പിക്കുകയാണ്, മനുഷ്യ എന്റെ ഉമ്മയുടെ ഗർഭാശയം നിന്നെ തള്ളാൻ വേണ്ടി പുറത്തോട്ട് തള്ളുമ്പോ ആ സമയത്ത് ആ തള്ളലിൽ വെളിയിലേക്ക് പോകാതെ ഉമ്മാടെ ഗർഭാശയത്തിന് കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളുമ്പോ ആ സമയത്ത് പോകാൻ മെനക്കെടാതെ ഗർഭാശയത്തിലെ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം പുരുതാനുള്ളതാണ്. ഉമ്മാടെയാട് ഗർഭാശയത്തിന് 4 മാസം പ്രായമുള്ളപ്പോ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതാണ് ജീവിതം പുരുതാനുള്ളതാണ്, തോക്കാനുള്ളതല്ല, ജീവിതം പരാജയപ്പെടാനുള്ളതല്ല, നിരാശ ബാധിക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരു കയറിൽ പോയി അവസാനിക്കാനുള്ള ജീവിതം. പൊന്നുമാരെ, 9 മാസങ്ങളിൽ നീ ദുനിയാവിന്റെ വെളിച്ചത്തിലേക്ക് ഇറങ്ങുമ്പോ ഇതേപോലെ 1000 ആളുകൾ നിന്നെ തള്ളി പുറത്താക്കാൻ ശ്രമിക്കുമ്പോ 1000 പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ച് നിന്നെ പഠിപ്പിക്കുകയാണ്. ജീവിതം പുരുതാനുള്ളതാണ്. അങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് മനസ്സിനാണ് ഗർഭാശയത്തിനെ കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടന്നിടുമ്പോള് ഇനി ജീവിതം തുടങ്ങാൻ പോവുകയാ. മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, വ്യാധികൾ, ആദികൾ, വ്യാധികൾ, ആകുലതകൾ, വ്യാകുലതകൾ, 1000 പ്രയാസങ്ങളിലേക്ക് ജീവിതം കടന്നു പോകുമ്പോൾ തളരരുത്, ഭയപ്പെടരുത്, നിരാശയിലോട്ട് കടന്നു പോകരുത്. നിങ്ങൾ ഏത് സമയത്തും പുരുതി ജീവിക്കേണ്ടവരാ. മരിക്കുന്നത് വരെ ജീവിതം ഒരു പോരാട്ടമാണ്, ജീവിതം തളരാനുള്ളതല്ല, ജീവിതം പോരാട്ടത്തിന്റെ ഭീതിയാണെന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിന് 4 മാസം പ്രായമുള്ളപ്പോ പഠിച്ചതാണ്. പിന്നെ എന്റെ സഹോദരങ്ങള്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ തളർന്നു പോവുകയാണ് മനുഷ്യൻ. തളരരുത്, കരയരുത്, പതരരുത്. അവസാനം വരെ നിന്നെ പഠിപ്പിച്ചു വന്ന പാഠം നീ മറക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ വിഷയത്തിന് ശീർഷകത്തിന് പേരിട്ടത് ജീവിതം പുരുതാനുള്ളതാണ്. അലക്കുന്ന സാധനത്തിനെ പ്രഥമമായി പ്രതിപാദിച്ചതിലൂടെ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. ഏറ്റവും ജീവിതത്തിൽ മറക്കാത്തത് പെങ്ങളെ, സഹോദരങ്ങളെ, ഏത് പ്രയാസം വന്നാലും തളരരുത്. കവിൽത്തടത്തിലൂടെ കണ്ണു നേരെ തടം തന്നെയാ തുടങ്ങിയാലും ആര് നിന്നെ കൈവിട്ടാലും നിനക്കൊരു ഉറപ്പില്ലയോ? സത്താറോ